ഗോവയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫിഷ് താലി കഴിക്കൽ വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. നമ്മൾ കേരളത്തിൽ കിട്ടാത്ത പല രുചികളിലെ പല ഭക്ഷണങ്ങളാണ് ഈ താലിയിൽ നിരത്തി വെച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിൽ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ ഓർഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് ഐക്കൂറ റിഷാഡോ ഫ്രൈ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. ഗോവയിൽ ഫിഷ് താലി ഒരുവിധപ്പെട്ട റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. എങ്കിലും ഞാൻ റിഡ്സ് ക്ലാസിക് തിരഞ്ഞെടുക്കാൻ കാരണം 1970s എന്നോ തുടങ്ങിയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് അത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. നമ്മൾ ഉള്ളിലെത്തി നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ എന്താണ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ പോകുന്നത്. എങ്കിൽ പോലും നമ്മൾ മെനു വാങ്ങി മറിച്ച് നോക്കി അതിൻ്റെ ഉള്ളിലുള്ള പല തരം മീനുകളുടെ പേരുകളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. കൂടാതെ പലതരം ഗോവൻ മസാലകളെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനൊക്കെ ഉണ്ട്, അതൊക്കെ വായിച്ചു. നമ്മൾ ലൈം സോഡ ഓർഡർ ചെയ്തു, നമ്മുടെ താലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോവൻ ഫിഷ് താലി ഓർഡർ ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളിൽ പലപ്പോഴും മെനുവിൽ പല സാധനങ്ങളും മാറാറുണ്ട്. ചിലപ്പം റൈസിന് പകരം ചപ്പാത്തിയും കിട്ടാറുണ്ട്. പോരാത്ത ഈ കാണുന്ന കറികൾക്കൊക്കെ നിങ്ങൾ സിംഗിളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്ത സാധാ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്കിതെല്ലാം സാമ്പിൾ ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ താലി ഓർഡർ ചെയ്യുന്നത്. 286 രൂപയാണ് ഈ ഫിഷ് താലിക്ക് ഇവിടെ വില കാണിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിലുള്ളത്. ബേസിക്കലി ഒരു പപ്പടും ഒരു ചോറും പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാവും. കൂടെ നമുക്ക് പലതരം കറികളുണ്ടാവും. ഈ കഴിക്കുന്ന കറിൻ്റെ പേരാണ് ഗോവൻ ഫിഷ് കറി. ഒരു മഞ്ഞളുടെ ടേസ്റ്റൊക്കെ ഉള്ളൊരു മീൻ കറി. പിന്നെ സൈഡിൽ പല കൂട്ടാനുകളുണ്ടാവും. അതിൽ ഒന്നാമത്തെ സംഭവമാണ് ഇത് പ്രോൺസ് സുക്കേ. സൂക്കാ സുക്കേ എന്നൊക്കെ പറഞ്ഞാൽ ഡ്രൈ എന്നാണ് അർത്ഥം. എന്തായാലും മറ്റൊരു സംഭവമുണ്ട്. മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന വാക്ക് കിഷ്മൂർ എന്നാണ്. അതുപോലെ മിക്സാക്കി ഉണക്കച്ചെമ്മീനും ഉള്ളിയും മറ്റ് തേങ്ങയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തെടുത്ത സംഭവമാണ് ആ കണ്ടത്. അതിൻ്റെ പേര് കിഷ്മൂർ എന്നാണ്. ഈ കാണുന്നത് തിസിരിയോ എന്നാണ്. തിസിരിയോ എന്ന് പറഞ്ഞാൽ ക്ലാമാണ്. അതായത് നമ്മുടെ നാട്ടിൽ എരുന്ത് അല്ലെങ്കിൽ കക്ക എന്നൊക്കെ പറയുന്നതുകൊണ്ട് പല നാട്ടിലും പലതാ വിളിക്കാറ്. ഈ ഒഴിക്കുന്ന കറി കുറച്ച് എരിവുള്ളൊരു കറിയാണ്. അതുകൊണ്ട് തന്നെ എരിവും പുളി ഉണ്ട് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം വരുന്ന അംബോട്ടിക് എന്നാണ് ഈ കറിൻ്റെ പേര്. അംബോ എന്ന് പറഞ്ഞാൽ പുളി, ടീക്ക അല്ലെങ്കിൽ ടീക്ക് എന്ന് പറഞ്ഞാൽ എരു. ഇതല്ലാതെ ഒരു ഫിഷ് സക്കൂറ്റിയും അതുപോലെ ഒരു പയറിൻ്റെ ഉപ്പേരിയും ഒക്കെ എക്സ്ട്രാ നമുക്കിതിൻ്റെ സൈഡിലുണ്ട്. പിന്നെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പൊരിച്ചതാണ്. റവ കൂട്ടിയാണ് മീൻ പൊതുവെ ഇവിടെ പൊരിക്കാറ്. ഇത് ഐക്കൂറയാണ്. പക്ഷേ ഞാൻ എക്സ്ട്രാ ഒരു ഐക്കൂറ ഓർഡർ ചെയ്തു. ചില്ലറ ഐക്കൂറ നല്ലൊരു 1.5 ഐക്കൂറ എന്ന സംഭവം ഉണ്ടായിരുന്നത്, ഹലാക്കിൻ്റെ ഒരു പീസ്. പക്ഷേ ഈ ഐക്കൂറ ചെയ്തിരിക്കുന്നത് റിഷാഡോ മസാല എന്ന് പറഞ്ഞൊരു മസാലയിലാണ്. ഈ മസാല എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പോലും ഞാനൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മതി. റിഷാഡോ ഒരു പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് മസാലയാണെങ്കിൽ ബാക്കി ഈ മെനുവിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഗോവൻ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു കൊങ്കണി സ്റ്റൈൽ ഭക്ഷണമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതല്ലാതെ ഞാൻ ഓർഡർ ചെയ്ത മറ്റൊരു സംഭവമാണ് ഗാർലിക് ബട്ടർ പ്രോൺസ്. നല്ല സൈസിലൊരു പ്രോണ് നന്നായിട്ട് ഫ്രൈ ഒക്കെ ചെയ്തില്ല, നല്ല ടേസ്റ്റിലൊരു സംഭവമാണ്. പക്ഷേ നമ്മുടെ ഫോക്സ് താലിയിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ സദ്യയെ നമ്മൾ അവസാനം മോരോ തൈരൊക്കെ സെർവ് ചെയ്യുന്നത് പൊതുവേ നമുക്ക് ഭക്ഷണം പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഇതുപോലെ ഇവരുടെ നാട്ടിൽ സെർവ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, അതിൻ്റെ പേര് സോൽക്കടി എന്നാണ്. നമ്മുടെ നാട്ടിലെ കൊടമ്പുളിൻ്റെ ഒരു വേറെ വേർഷൻ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൊക്കം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരുത്തരം പുളി പോലത്തെ ഒരു സംഭവം, ഒരു പിങ്ക് കളർ ജ്യൂസ് അതിന് ഉണ്ടാവുക. അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ചോറിൽ ഒഴിച്ചാണ് ശരിക്കും കഴിക്കേണ്ടത്, പക്ഷേ ചിലരൊക്കെ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതല്ലാതെ നമുക്കിതിൻ്റെ കൂടെ പായസവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഫിഷ് താലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്തിരി എക്സ്പെൻസീവാണ് ഈ താലി എന്ന് പറഞ്ഞ സംഭവം, എങ്കിലും നമ്മൾ ഗോവയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് ഫിഷ് താലി. ഇതിൽ പല കറികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.